നെല്ല് സംഭരണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ക്ഷമിക്കണം നെല്ല് സംഭരണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച തുകയിൽ കുറവ് വരുത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ സമരം. റിപ്പോർട്ട് കാണാം. ദേശീയ കർഷക സമാജം പ്രവർത്തകരാണ് നെൽക്കറ്റയേന്തി ആദ്യം കലക്ടറേറ്റിന് മുന്നിലെത്തിയത്. സകലതും നഷ്ടപ്പെട്ട കർഷകരുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചാൽ സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമെന്ന് നേതൃത്വം. നമ്മുടെ ഭക്ഷ്യമന്ത്രി ആഗസ്റ്റ് മാസം 26-ാം തീയതി പാലക്കാട് വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ സീസൺ മുതൽ കർഷകർക്ക് 28 രൂപ 72 പൈസ നൽകും, സെപ്റ്റംബർ 1-ന് നെല്ല് സംഭരിക്കും, സംഭരിച്ച ഉടനെ പണം നൽകും, ഒരാഴ്ചയിൽ പണം നൽകും. ഇതൊന്നും പാലിക്കപ്പെട്ടില്ല, ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടില്ല. ഇപ്പോഴും നെല്ല് സംഭരണം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇതൊക്കെ കർഷകരോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ്. സഹകരണ ബാങ്കുകൾ കർഷകരിൽ നിന്ന് കൊള്ളപ്പലിശ ഈടാക്കുന്നുവെന്നാണ് കർഷക മോർച്ചയുടെ ആരോപണം. കലക്ടറേറ്റിന് മുന്നിൽ നെല്ലളന്നായിരുന്നു പ്രതിഷേധം. സിവിൽ സപ്ലൈസ് നേരത്തെ പ്രഖ്യാപിച്ച 28 രൂപ 72 പൈസയിൽ നെല്ലെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ നാഷണൽ ജനതാദൾ കിസാൻ ജനതയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണവും സംഘടിപ്പിച്ചു. ഇതേ ആവശ്യവുമായി കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മനോരമ ന്യൂസ്, പാലക്കാട്.